നമസ്കാരം, ഡോക്ടർ സൗമ്യ സരനാണ്. ഇന്ന് ആക്ച്വലി വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത വായിക്കുകയുണ്ടായി. ചിക്കൻ ബോക്സ് പിടിപെട്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ, 30 വയസ്സിൽ താഴെയുള്ള ഒരു പയ്യനാണ്, അയാൾ മരണപ്പെട്ടു. അപ്പൊ കുറെ പേരെനിക്ക് മെസ്സഞ്ചറിൽ ചോദിച്ചു, ഡോക്ടർ ഈ വാർത്ത സത്യമാണോ? ചിക്കൻ ബോക്സ് ഒക്കെ നമുക്ക് സാധാരണ വന്നു പോകുന്ന ഒരു അസുഖമല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മരിക്കുമോ, ആളുകൾ മരണപ്പെടുത്താനൊക്കെ ഉള്ള ഒരു സാധ്യത ചിക്കൻ ബോക്സിനുണ്ടോ എന്നൊക്കെ കുറെ പേര് ചോദിച്ചു. ഈ പറയുന്ന ഈ മരണപ്പെട്ട പയ്യൻ എന്ന് പറയുന്നത്, ആ ഞാൻ വായിച്ച സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത്, ചിക്കൻ ബോക്സ് വന്നു. നമ്മുടെ നാട്ടിലൊക്കെ വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു ശീലമാണ് ചിക്കൻ ബോക്സ്, അതുപോലെ മഞ്ഞപ്പിത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നാടൻ ചികിത്സ, നാടൻ മരുന്ന്, വൈദ്യന്മാരുടെ അടുത്ത് പോവുക, അവരുടെ മരുന്ന് എടുക്കുക, അല്ലെങ്കിൽ ഹോമിയോ മരുന്നുകൾ എടുക്കുക. അങ്ങനെയുള്ള ശീലം നമുക്ക് സാധാരണ രീതിയിലുണ്ട്. കാരണം ഇത് വളരെയധികം കോമൺ ആയിട്ട് വന്ന് പോകുന്ന ഒരു അസുഖമായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു നാടൻ ചികിത്സ, ഒറ്റമൂലി എന്നൊക്കെ പറഞ്ഞിട്ട് പോവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ള അസുഖങ്ങളാണ് ഈ മഞ്ഞപ്പിത്തവും ചിക്കൻ ബോക്സും ഒക്കെ. അപ്പൊ ഈ പയ്യനും ഈ ചെറുപ്പക്കാരനും അവര് വൈദ്യശാസ്ത്ര, അതായത് വേറെ ഹോസ്പിറ്റലും കാര്യങ്ങളും ആശുപത്രിയിലൊന്നും പോയില്ല. ഏതോ ആദ്യം ഒരു നാടൻ വൈദ്യന്റെ അടുത്തുനിന്ന്, പിന്നെ എവിടെയോ വേറൊരു ഹോമിയോ ആണോന്നോ എനിക്കറിയില്ല, അങ്ങനെ എന്തോ ഒരു ട്രീറ്റ്മെന്റ് എടുത്തു. പക്ഷെ നില വളരെയധികം മോശമായി. അപ്പോ ആശുപത്രിക്ക് എത്തിയപ്പോഴേക്കും വളരെയധികം മോശമായിരുന്നു നില, മരണപ്പെട്ടു. അപ്പൊ പലരും ചോദിച്ചൊരു കാര്യമാണ്, ഈ ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് ഇത്രത്തോളമൊക്കെ അപകടകാരി ആണ് ആയ ഒരു അസുഖമാണോ? അപ്പോ ചില സന്ദർഭങ്ങളിൽ ഇവൻ നമുക്ക് മരണത്തിലേക്ക് നയിക്കാവുന്ന ഒരു അസുഖങ്ങളുടെ ലിസ്റ്റിൽ നമ്മൾ പലപ്പോഴും ചിക്കൻ ബോക്സിനെ കൂട്ടാറില്ല. ചിക്കൻ ബോക്സ് നമ്മളെ സംബന്ധിച്ചിട്ട് വരും, വന്നു കഴിഞ്ഞാൽ കുറെ കുമ്പളകളൊക്കെ പൊന്തും, പാടൊക്കെ വരും, എങ്കിൽ പോലും ഇത് വലിയൊരു പ്രശ്നമുള്ള അതല്ല, അതങ്ങ് വന്നു പൊക്കോളും. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്നത് വൈറസ് അല്ല, വൈറസ് ആണ്. ഇതൊരു വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ്. വൈറസ് ഉണ്ടാക്കുന്ന ഏതൊരു അസുഖവും, അത് ചിക്കൻ ബോക്സ് ആവട്ടെ, മംസ് ആവട്ടെ, അതായത് കണ്ടവീക്കാവട്ടെ, പിന്നെ അതുപോലെ ഏതിപ്പോ നമ്മൾ കോവിഡും ഒരു വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ് അല്ലെ. അപ്പോ സാധാരണ രീതിയിൽ നമുക്ക് ഈ അഞ്ചാം പനി, ചിക്കൻ ബോക്സ്, കണ്ടവീക്കം, റുബല്ല പനി, അങ്ങനെ ധാരാളം അസുഖങ്ങൾ വൈറസുകൾ ഉണ്ടാക്കുന്നുണ്ട്. അധിക ശതമാനവും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അവര് നമ്മളെ ഉപദ്രവിക്കാതെ അങ്ങ് പൊക്കോളും. പക്ഷേ വളരെ ചെറിയൊരു ശതമാനം കേസുകളിൽ ഈ പറയുന്ന പോലെ അത് വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ വൈറസുകൾ എന്ന് പറയുന്ന മൈക്രോബ്സ് ഉണ്ടല്ലോ, അണുജീവികൾ ഉണ്ടല്ലോ, വളരെയധികം ഡേഞ്ചറസ് ആണ് അവർ. അവരെങ്ങനെയാണ് പെരുമാറുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ ചില ആളുകളിൽ ഈ വൈറസ്, ഇപ്പോ കോവിഡ് ബാധിച്ച ആളുകൾ എല്ലാവർക്കും അപകടം ഉണ്ടായില്ല അല്ലെ, പക്ഷെ ചില ഒരു ചെറിയ ശതമാനം ആളുകളെ വളരെ മോശമായിട്ട് അത് ബാധിച്ചു. അപ്പൊ അതേ പറഞ്ഞ പോലെ തന്നെയാണ് വാരിസെല്ല വൈറസ് എന്ന് പറയുന്ന, വാരിസെല്ല സോസ്റ്റർ എന്നാണ് ഇതിന്റെ പേര്. ഈ വാരിസെല്ല വൈറസും ബഹുഭൂരിപക്ഷം ജനങ്ങളെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കാതെ പോകുന്നുണ്ടെങ്കിലും ചില വളരെ ചെറിയൊരു ശതമാനം ആളുകളിൽ ഇത് വളരെ മോശം അവസ്ഥയിലേക്ക് പോകാനും തലച്ചോറിനെ വരെ ബാധിക്കാനും, ചിക്കൻ ബോക്സിന്റെ വാരിസെല്ല എൻകെഫലോപ്പതി എന്ന് പറയുന്ന എൻകെഫലൈറ്റിസ് അല്ലെങ്കിൽ എൻകെഫലോപ്പതി, തലച്ചോറിനെ ചുറ്റിയിട്ടൊരു ആവരണമുണ്ട് നമുക്ക്, ആ ആവരണത്തിൽ വളരെ മോശമായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനുള്ള കഴിവുള്ള വൈറസാണ് ഈ പറയുന്നത്. ചിക്കൻ ബോക്സ് വൈറസ് മാത്രമല്ല കേട്ടോ, ഒരുമാതിരിപ്പെട്ട ഇത്തരത്തിൽ പനി ഉണ്ടാക്കുന്ന എല്ലാ വൈറസുകൾക്കും, അഞ്ചാംപനി ആയാലും ശരി, റുബല്ല പനി ആയാലും ശരി, ഇതിനൊക്കെ അങ്ങനെയുള്ളൊരു കഴിവുണ്ട്. പക്ഷെ എല്ലാവരിലും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രം. പക്ഷെ നമുക്കറിയില്ല ഈ ആരിലാണ് ഈ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാന്ന് നമുക്ക് നേരത്തെ കൂട്ടി പ്രവചിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് പ്രവചിക്കാൻ പറ്റുന്ന വളരെ ചെറിയൊരു ആൾക്കാർക്കേ ഉള്ളൂ, അതായത് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള, അതായത് ക്യാൻസർ രോഗികള്, ക്യാൻസറിന് മരുന്നെടുക്കുന്നവര്, അല്ലെങ്കിൽ കുറെ കാലമായിട്ട് പല അസുഖങ്ങൾക്കായിട്ട് സ്റ്റിറോയിഡ് മരുന്നെടുക്കുന്നവരെ, അവർക്കൊക്കെ ഓൾറെഡി തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പോ അതുകൊണ്ട് അങ്ങനെയുള്ള രോഗികളിൽ ഇത് മൂർച്ഛിക്കാനുള്ള സാധ്യത നമുക്ക് പ്രവചിക്കാം. പക്ഷേ ഇതല്ലാത്ത ഒരു ശതമാനം ആളുകളിലും ഇത് വളരെയധികം മോശാവസ്ഥയിലേക്ക് പോവാം. ഇപ്പോ ഈ ചെറുപ്പക്കാരന് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, വളരെ ആരോഗ്യപരമായിട്ടുള്ള നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഇല്ലാത്ത ആളുകളിലും ഇത് വളരെ മോശമാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരിക്കലും ചിക്കൻ ബോക്സും അഞ്ചാമിനിയും വരുമ്പോൾ അതിനെ തള്ളിക്കളയരുത്, അല്ലെങ്കിൽ അതിനെ വളരെ ലൈറ്റായിട്ട് വളരെ ലാഘവത്തോടുകൂടി എടുക്കരുത്. കാരണം കൃത്യമായ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ, കറക്റ്റ് സമയത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും ഭേദമാക്കാവുന്ന ഒരു രോഗമാണ്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് പുറത്തു വരണം. പലരും ഇങ്ങനെയുള്ള ഈ നാട്ടു ചികിത്സ, വൈദ്യചികിത്സയ്ക്കൊക്കെ പോകുമ്പോൾ അത് ഭയങ്കരമായിട്ട് പുറത്തേക്ക്, അതായത് ഇതിന്റെ കുമിളകൾ ദേഹം മുഴുവൻ പൊന്നും. അപ്പൊ പലരും പറയുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചികിത്സ കൊടുക്കുന്ന ആൾക്കാർ പറയുന്ന ഒരു എക്സ്ക്യൂസ് എന്താണെന്നറിയോ, ഇത് കംപ്ലീറ്റ് പുറത്ത് വന്നിട്ടാണ് ഇത് ചികിത്സിക്കുക, അല്ലെങ്കിൽ ഇത് ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് പൂർണ്ണമായിട്ട് ഇതിനെ ചികിത്സിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഇതിനെ പൂർണ്ണമായി പുറത്തേക്കാക്കും എന്നിട്ട് ഇതിനെ ചികിത്സിച്ച് മാറ്റും എന്ന് പറയുന്ന ഒരു മൊടന്തൻ ന്യായം ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്. പ്ലീസ് 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 ഇത് വിശ്വസിക്കരുത്. ഈ പുറത്തേക്ക് കുമിളകൾ കൂടുതലായിട്ട് പൊന്തുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ രോഗം മൂർച്ഛിക്കുന്നു, മോശമാകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ്. അതായത് നിങ്ങളുടെ ശരീരത്തിലെ വൈറസ് പെറ്റുപെരുകി നിങ്ങളെ കീഴ്പ്പെടുത്തുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഇപ്പൊ പനിയുടെ കൂടെ ഒന്നോ രണ്ടോ കുമിള വരുന്ന സമയത്ത് തന്നെ അസൈക്ലോവർ എന്ന് പറയുന്ന മരുന്ന്, മോഡേൺ മെഡിസിൻ അലോപ്പതിയിലുള്ള അസൈക്ലോവർ മരുന്ന് കൃത്യസമയത്ത് എടുത്തു കഴിഞ്ഞാൽ
ഈ പറയുന്ന കുമിളകൾ പോലും നിങ്ങൾക്ക് പാട് പോലും വരാതെ കുമിളകൾ കംപ്ലീറ്റ്ലി സബ്സൈഡ് ആവും. ഈ കുമിളകൾ സബ്സൈഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസിന്റെ വീര്യം നശിക്കുക, വൈറസിനെ ഈ മരുന്ന് കൊല്ലുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ഒരിക്കലും ദയവ് ചെയ്തിട്ട് പലരും പറയുന്ന പോലെ ഈ പുറത്ത് മുഴുവൻ പുറത്തേക്ക് ചാടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വെറും ശുദ്ധ അസംബന്ധമാണ്, അത് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നതാണ്, അതൊരിക്കലും വിശ്വസിക്കരുത്. ദയവ് ചെയ്തിട്ട് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. നിങ്ങൾക്ക് ഇത് കൂടുതലാവുക എന്ന് പറയുമ്പോൾ, കുമിളകൾ കൂടുതൽ പൊന്തുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രോഗാവസ്ഥ മോശമാവുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ചിക്കൻ പോക്സ് ആണ് എളുപ്പമാണ് മനസ്സിലാക്കാൻ, പനിയുടെ കൂടെ ദേഹം വേദനയും ഭയങ്കര ക്ഷീണവും ഈ പറഞ്ഞ കുമിളകൾ ഒന്ന് രണ്ട് കുമിളകൾ പൊന്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ചിക്കൻ പോക്സ് ആണെന്നുള്ളത്. വേഗം തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് അസൈക്ലോവിർ മരുന്നെടുക്കുക. മരുന്നെടുക്കുക പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് എടുക്കുക. പൂർണ്ണമായി ഇത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻസിലേക്കും പോവാതെ തന്നെ, കാരണം വൈറസ് പെറ്റു പെരുകുമ്പോഴാണ് വൈറസ് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ ശക്തിയെ തകർത്ത് നമ്മുടെ ഓരോ അവയവങ്ങളിലേക്കും. ഞാൻ തലച്ചോറിന് മാത്രം പറഞ്ഞേ ഉള്ളൂ, അങ്ങനെയല്ല, വൈറസുകൾക്ക് എല്ലാ അവയവങ്ങളെയും നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, അത് കരളാവാം, കിഡ്നി ആവാം, തലച്ചോറാവാം, എല്ലാത്തിനെയും നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് അതിലേക്കൊന്നും നമ്മൾ പോകരുത്. അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് നമുക്കറിയില്ല, അത് എനിക്ക് വരുമോ നിങ്ങൾക്ക് വരുമോ, ഏത് ചിക്കൻ പോക്സ് രോഗിക്കാണ് ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ വളരെ ചെറിയ ശതമാനം ആളുകളെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇത്തരത്തിൽ എന്റെ ഒരു അപേക്ഷയാണ്, ഇങ്ങനെയുള്ള പല വൈദ്യന്മാർ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സകളുടെ പിന്നാലെ ദയവ് ചെയ്ത് നിങ്ങൾ പോകരുത്. കാരണം ഈ ചിക്കൻ പോക്സ് ആയാലും അഞ്ചാം പനി ആയാലും ഇതിനെ നമ്മൾ ലാഘവത്തോടുകൂടി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവന് തന്നെ ഇത് ഇത്തരത്തിൽ ഈ പറയുന്ന ഈ ചെറുപ്പക്കാരനുണ്ടായ പോലെ അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ശാസ്ത്രീയമായ ചികിത്സ ദയവ് ചെയ്തെടുക്കുക. അസൈക്ലോവിർ മരുന്ന് ഇതിന് പൂർണ്ണമായിട്ട്, അത് വളരെ മോശമായ സ്ഥിതിയിലാണെങ്കിൽ ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വായക്കൂടുള്ള ടാബ്ലറ്റ് ആയിട്ടാണ് കൊടുക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും അതിന്റെ കൃത്യമായിട്ടുള്ള മരുന്നുണ്ട്. രണ്ടു പേർക്കും ഡോസ്, കുട്ടികൾക്കും അസൈക്ലോവിർ മരുന്ന് കൊടുക്കാവുന്നതാണ്, വലിയ ആളുകൾക്കും കൊടുക്കാവുന്നതാണ്. അപ്പൊ ദയവ് ചെയ്തിട്ട് ചിക്കൻ പോക്സിന്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും വേഗം ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ചെയ്യാനാവുന്ന ഏറ്റവും നല്ല കാര്യം. അല്ലെങ്കിൽ ഇത്തരത്തിൽ വേറൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുറമേക്ക് വരുത്തിയിട്ട് ഈ കുമിള മുഴുവൻ പൊന്തിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നം എന്താണെന്നറിയോ, ഇത് പൊട്ടും, ഇതിൽ രണ്ടാമത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. അതായത് നിങ്ങളുടെ ശരീരത്തിലെ ഓൾറെഡി ഉള്ള വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്. നിങ്ങളുടെ ഈ കുമിളകളൊക്കെ പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പസ് ഉണ്ടാവും, അതിന്റെ ആ ഒരു നീരുണ്ടാവും, ഇതിലേക്ക് രണ്ടാമത് ബാക്ടീരിയ പുറമേ നിന്നുള്ള ബാക്ടീരിയകൾ വന്നിട്ട് ഇതിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് കൂടുതൽ നമ്മുടെ നിലയെ മോശമാക്കും. അപ്പോ സാധാരണ രീതിയിൽ ഇങ്ങനെ ഉണ്ടാകുന്ന സെക്കൻഡറി ഇൻഫെക്ഷൻ കാരണവും, അല്ലെങ്കിൽ ഇത് തലച്ചോറിനെ ബാധിക്കുന്ന കാരണവും, അല്ലെങ്കിൽ ഈ വൈറസ് ബാക്കിയുള്ള അവയവ വ്യവസ്ഥയെ ബാധിക്കുന്ന കാരണമാണ് മരണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോ കൃത്യമായ ഏറ്റവും ആദ്യം കൊടുക്കുന്ന അസൈക്ലോവിർ മരുന്ന് കൊണ്ട് ഇതെല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാവുന്നതേ ഉള്ളൂ. ഒരിക്കലും കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ നമുക്ക് നോക്കാൻ സാധിക്കും. ഒരു കാര്യം കൂടി പറയുകയാണ്, കുട്ടികൾക്ക് ചിക്കൻ പോക്സ് വാക്സിൻ അവൈലബിൾ ആണ്. നമ്മൾ ഒരു വയസ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് വാക്സിൻ്റെ വാക്സിൻ കൊടുക്കാം. ഒന്ന് രണ്ട് ബൂസ്റ്റർ ഡോസ് ആയിട്ട് നാലര വയസ്സിലോ ഒന്നര വയസ്സിലൊക്കെയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അതും നിങ്ങളുടെ അറിവിലേക്കായി പറയുകയാണ്, കുട്ടികൾക്ക് ഞാൻ എന്റെ മോൾക്കൊക്കെ പാപ്പുവിനൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല 85% പ്രൊട്ടക്ഷൻ നമുക്ക് ചിക്കൻ പോക്സിന് കിട്ടുന്ന ഒരു വാക്സിനാണ് ചിക്കൻ പോക്സ് വാരിസല്ല വാക്സിൻ. കുട്ടികൾക്ക് കൊടുക്കാവുന്ന വാക്സിനാണ്. അപ്പൊ അതും ഇപ്പോൾ ഗവൺമെന്റിൽ അത് ഫ്രീ ആയിട്ട് ലഭ്യമല്ല, നിങ്ങൾക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വന്നിട്ട് ചികിത്സിക്കാൻ നിൽക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് പ്രതിരോധമാണ്. അപ്പോൾ പറ്റുന്നവർ ആ വാക്സിൻ കൊടുക്കാൻ ശ്രമിക്കുക. ചിക്കൻ പോക്സ് ഒരു തവണ വന്നവർക്ക് വീണ്ടും വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഷിജു. കാരണം നോർമൽ രീതിയിൽ നമുക്ക് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി തരുന്നതാണ് ചിക്കൻ പോക്സ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകൾക്ക് രണ്ടാമതും വരാനുള്ള സാധ്യത ഉണ്ട്. ഇത് വന്നവർക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ, വന്നു പോയവർക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വന്നു പോയവർക്ക് ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അത് ഞാൻ ഇവിടെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കണമെന്നില്ല. നോർമൽ രീതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ലക്ഷണങ്ങൾ എന്തൊക്കെയാ ചോദിച്ചാൽ, മുജീഷ് വളരെ കോമൺ അല്ലേ. നമുക്ക് ഒരു വൈറൽ പനി പോലെ നല്ല പനി ഉണ്ടായിരിക്കും, നല്ല മേലുവേദന ഉണ്ടായിരിക്കും, നല്ല ബുദ്ധിമുട്ട്, ദേഹം വേദന, പേശിവേദന ഒക്കെ ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ ഇങ്ങനെ കുമിളകൾ പൊന്തും. നമുക്ക് ജനറൽ ആയിട്ട് നമ്മുടെ ട്രങ്കിലാണ് കുമിളകൾ പൊന്തുക. ഇങ്ങനെ വെള്ളം നിറഞ്ഞ റോസ് റോസ് കളറിൽ കുമിളകൾ പൊന്തു. ഓക്കെ, അപ്പോ ഇത് എല്ലാവരിലേക്കും ദയവീതൊന്ന് എത്തിക്കുക. കാരണം ഇതൊക്കെ ചിക്കൻ പോക്സ് ഒക്കെ വന്നിട്ട് അതും ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ മരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കേരളത്തിന് അത് അപമാനമാണ്. ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫാക്റ്റാണ് ഒരിക്കലും ഇങ്ങനത്തെ മരണങ്ങൾ. കാരണം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന, കൃത്യമായ സമയത്ത് ശാസ്ത്രീയമായ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന രോഗങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ദയവ് ചെയ്തിട്ട് അത് കൃത്യമായ സമയത്ത് ചികിത്സ കൊടുക്കാൻ ശ്രദ്ധിക്കണം. നമുക്കിതൊക്കെ തടയാവുന്ന മരണങ്ങളാണ്. സങ്കടമാണ് ഇതൊക്കെ കേൾക്കുന്നത് തന്നെ. അപ്പോ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മൾ
വന്നാൽ ഫുഡ് കൺട്രോൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ജനറലി നമ്മൾ എന്താ അറിയോ, ഏത് വൈറൽ ഇൽനസ് വന്നാലും അത് ലിവറിനെ ബാധിക്കാനുള്ള ലിവറിന്റെ ആ സമയത്തെ പ്രവൃത്തി കുറച്ച് കുറയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വല്ലാതെ എണ്ണയും മെഴുക്കുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ പറയും. കാരണം ലിവറിന് നമ്മൾ കൂടുതൽ, കാരണം ഇത് ലിവറാണല്ലോ ഇതിന്റെ എല്ലാം ദഹനവും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ലിവറിന് അധികം ലോഡ് കൊടുക്കാത്ത രീതിയിൽ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറയും കേട്ടോ. വേറെ വലിയ പഥ്യങ്ങളൊന്നുമില്ല. വലിയ ഭയങ്കരമായിട്ടുള്ള എണ്ണയും മെഴുക്കുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഒഴിവാക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവരിലേക്കും ഒന്ന് ദയവിത് എത്തിക്കണം. കാരണം ഇപ്പോഴും വളരെയധികം തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ചിക്കൻ പോക്സ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിന്റെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൃത്യസമയത്ത് എടുക്കുക. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള മരണങ്ങൾ നമ്മൾ ഒരിക്കലും കേൾക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോക്ക് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.